കാലപ്പഴക്കം ചെന്ന് ചുവട് ദ്രവിച്ച വാഗമരം കടപുഴകി സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീണു. രണ്ടു കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു രക്ഷകർത്താവിനും പരിക്കേറ്റി. ചെങ്ങന്നൂർ കിഴക്കേനട ഗവൺമെന്റ് എൽ പി സ്കൂൾ വളപ്പിലെ റിലീഫ് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലാണ് തൊട്ടുസമീപം നിന്ന വാഗമരം കടപുഴകി വീണത്. കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടുകൂടിയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ കാലപ്പഴക്കം ചെന്ന് ചുവട് ദ്രവിച്ച വാഗമരം കടപുഴകി വീണത്. പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങുന്ന സമയത്താണ് അപകടം നടന്നത്. അതിനാൽ വൻ ദുരന്തം ഒഴിവായി. 12 കുട്ടികളാണ് ഈ കെട്ടിടത്തിൽ പരീക്ഷ എഴുതിയത്. 11 കുട്ടികൾ ഇറങ്ങി. ഒരു കുട്ടി അവശേഷിക്കുമ്പോഴാണ് മരം വീഴുന്നത്. ഈ സമയം മരം ചരിഞ്ഞു വീഴുന്നതായി 7-ാം ക്ലാസ്സുകാരൻ സഞ്ജീവ് പ്രതാപൻ വിളിച്ചു പറയുന്നത് കേട്ട് കെട്ടിടത്തിന് പുറത്തുനിന്ന് അഭിജിത്ത് ഉടൻ ഓടി സ്കൂൾ കെട്ടിടത്തിനകത്ത് കയറി സിദ്ധാർത്ഥിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഈ സമയത്ത് അഭിജിത്തിനും സിദ്ധാർത്ഥ്, മാതാവ് രേഷ്മ, ഷിബു, അധ്യാപകരായ ആശാ ഗോപാൽ, രേഷ്മ ഗംഗ എന്നിവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അഭിജിത്തിന് തലയ്ക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മരം ഇങ്ങനെ ഓടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പൊ മരം ഇങ്ങനെ വീഴുവായിരുന്നു. ഞാൻ അപ്പുറത്തെ എന്റെ കൂട്ടുകാരെ ഇപ്പൊ ഉണ്ടായിരുന്നു. അവന്മാരെ വിളിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയപ്പോ ഈ മരം ഇങ്ങോട്ട് വീണത്. അപ്പൊ പിള്ളിങ്ങനെ ഓടൊക്കെ എന്റെ കയ്യിലും കെഎസ്ആർടിസിക്ക് സമീപം പ്രവർത്തിച്ചു വന്നിരുന്ന റിലീഫ് എൽ പി സ്കൂൾ കെട്ടിടം സുരക്ഷയില്ലാത്തതിനാൽ 2021 അവസാന നാളുകളിലാണ് കിഴക്കേനട ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. അടുത്തയാഴ്ച എൽ കെ ജി, യു കെ ജി, മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് അപകടം നടന്നത്. അപകട വിവരം അറിഞ്ഞ് എം എൽ എയും മന്ത്രിയുമായ സജി ചെറിയാൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ സൂസമ്മ എബ്രഹാം, വാർഡ് കൗൺസിലർമാരായ ശ്രീദേവി ബാലകൃഷ്ണൻ, ശോഭ വർഗീസ്, എ ഇഒ സുരേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി. ചെങ്ങന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി. അതേസമയം സ്കൂളങ്കണത്തിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ പരാതി കൊടുത്തിരുന്നതായി പ്രധാന അധ്യാപിക ടി കെ സുജാത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ.